Dear students, welcome to a new session on the course Advanced Mechanics of Solids. Today our topic is torsion of multiply connected section. Okay, module 6 already nammal rendu classukal eduthu. Aadhyatha class torsion of thin walled tubes aayirunnu. Randamatha class il adine base cheyidulla problems aanu cheyyathu. So okay, today the topic is torsion of multiply connected section. So consider a ക്രോസ് സെക്ഷൻ ഓഫ് ദി ബീം ആ ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത് ഒറ്റയൊരു സെക്ഷൻ ആയിരുന്നു, ഒരു ഹോളോ റെക്ടാങ്കുലർ അല്ലെങ്കിൽ ഹോളോ സ്ക്വയർ ക്രോസ് സെക്ഷൻ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള തിൻ വാൾഡ് ട്യൂബ്സിൻ്റെ കാര്യമാണ് പഠിച്ചത്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ വൺ സെക്ഷൻ, അതാണ് മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസിഡർ ദിസ് സെക്ഷൻ. ഈ ഒരു ബീം എന്ന് പറയുന്ന രണ്ട് സെക്ഷനുണ്ട്, സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂവും. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് സെക്ഷൻ വണ്ണ് സെക്ഷൻ ടൂവ്. സോ ദ സെക്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ടു സെഗ്മെന്റ്. സെൽ വൺ, സെൽ വൺ എന്ന് പറയുന്ന നെയിം ബി സി ഡി ഇ ബി. ഈ ഒരു സെൽ വൺ ആൻഡ് സെൽ ടു എന്ന് പറയുന്നത് എ ബി ഇ എഫ് എ, ഇതാണ് സെൽ ടു. ഓക്കെ, സോ ഈ വരച്ചിരിക്കുന്ന ആരോ വരച്ചിരിക്കുന്നതൊക്കെ ആരോ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ക്യൂ വൺ, സ്മോൾ ക്യൂ വൺ, സ്മോൾ ക്യൂ ടു, സ്മോൾ ക്യൂ ത്രീ എന്ന് പറയുന്ന ഷിയർ ഫ്ലോ ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഷിയർ ഫ്ലോ എന്താണെന്ന്. ആ ഷിയർ ഫ്ലോ ആണ് നമ്മൾ ആരോ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്, ടോർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന. ഇറ്റ് ഈസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ടോർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ തിക്നെസ് ഓഫ് ദി സെൽ വൺ, ഈ സെൽ വണ്ണിന് ഒരു തിക്നെസ്സാണ് ടി വൺ. ഓക്കെ, ടി വൺ, ടി വൺ ഇവിടെ, ഇവിടെ എല്ലാം ടി വൺ ആണ് സെൽ വണ്ണിൻ്റെ തിക്നെസ്. സിമിലർലി സെൽ ടുവിൻ്റെ തിക്നെസ്, സെൽ ടുവിൻ്റെ തിക്നെസ് ടി ടു ആണ്, ടി ടു ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സെക്ഷൻ, ഇതിന് നടുക്ക് കാണുന്ന ഈ ഒരു സെക്ഷൻ, സെക്ഷൻ ഇ ബി, ഇ ബിയുടെ തിക്നെസ്സാണ് ടി ത്രീ, ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ടി ത്രീ. ഓക്കെ, അന്നേരം മൂന്ന് സെക്ഷനും രണ്ട് സെക്ഷൻസേ ഉള്ളൂ, അതിനിടയ്ക്ക് വരുന്ന സെക്ഷൻ, അതായത് ഓരോ സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. ഓക്കെ, അതാണ് വ്യത്യാസം, ഡിഫറെൻറ്റ് തിക്നെസ്സും. അതേപോലെ തന്നെ മീഡിയൻ ലൈൻ, മീഡിയൻ ലൈൻ എന്താണെന്ന് പറഞ്ഞു, തിക്നെസ്സിൻ്റെ സെൻറ്ററിൽ കൂടി വരയ്ക്കുന്ന ലൈൻ. ഓക്കെ, തിൻ വാൾഡ് ട്യൂബ്സ് ആണ്, അതിൻ്റെ തിക്നെസ്സിൻ്റെ സെൻറ്ററിൽ കൂടി വരയ്ക്കുന്ന ലൈനാണ് മീഡിയൻ ലൈൻ. അതിൻ്റെ ഓരോ സെക്ഷനും ഓരോ ലെങ്ത് ഓഫ് മീഡിയൻ ലൈൻ ആണ്. ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈൻ ഇൻ സെക്ഷൻ ഇ ബി, ഇ ബി എന്ന് പറയുന്ന സെക്ഷനിലുള്ള മീഡിയൻ ലൈനിൻ്റെ ലെങ്ത് എസ് ത്രീ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈൻ ഇൻ സെൽ വൺ, അതെന്ന് പറയുന്നത് എസ് വൺ, എസ് വൺ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മീഡിയൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിൻ്റെ, ഈ ഒരു തിക്നെസ്സിൻ്റെ സെൻറ്ററിൽ കൂടി വരയ്ക്കുന്ന ലൈൻ. ഓക്കെ, അതിൻ്റെ ലെങ്ത് ഫോർ സെൽ വൺ, അതാണ് അതിൻ്റെ ലെങ്ത് ആണ് എസ് വൺ. സിമിലർലി ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈൻ ഇൻ സെൽ ടു, സെൽ ടുവിൻ്റെ തിക്നെസ്സിൻ്റെ മിഡിൽ കൂടി വരയ്ക്കാൻ, ഡോട്ടഡ് ലൈൻ, ഡോട്ടഡ് ലൈൻ കൊണ്ടാണ് നമ്മൾ മീഡിയൻ ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈൻ ഇൻ സെൽ ടു, അതാണ് എസ് ടു. ഓക്കെ, ടേംസ് ടി വൺ, ടി ടു, ടി ത്രീ, തിക്നെസ്, ലെങ്ത് ഓഫ് ദി മീഡിയൻ ലൈൻ എസ് ത്രീ, എസ് വൺ, എസ് ടു. സോ സിമിലർലി ഷിയർ ഫ്ലോ, ഷിയർ ഫ്ലോ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ക്യൂ ആണ്. ഓക്കെ, സ്മോൾ ക്യൂ ആണ്, ഓരോ സെല്ലിനും, സെൽ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്മോൾ ക്യൂ വൺ ആണ് ഷിയർ ഫ്ലോ, സെൽ ടുവിൻ്റെ സ്മോൾ ക്യൂ ടു, സെക്ഷൻ ഇ ബി, ഈ സെക്ഷൻ ഇ ബിയുടെ ഷിയർ ഫ്ലോ ആണ് ക്യൂ ത്രീ. ഓക്കെ, ഇതാണ് ടേംസ്. ടോർക്ക് അപ്ലൈ ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. സോ ഷിയർ ഫ്ലോ, ഷിയർ ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, ടോർക്ക് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷൻ, ടോർക്ക് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ശ്രദ്ധിച്ചത് ക്യൂ വണ്ണും ക്യൂ ടു. ടോർക്ക് അപ്ലൈ ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്ട് അതേ ഡയറക്ഷനിൽ തന്നെയാണ് ക്യൂ വണ്ണും ക്യൂ ടുവും റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻഡ് ക്യൂ ത്രീ എന്ന് പറയുന്നത് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഡയറക്ഷൻ ഓഫ് ക്യൂ ത്രീ ഈസ് അസ്യൂം ടു ബി അപ്വേർഡ്സ്. ക്യൂ ത്രീ എന്ന് പറയുന്നത് മുകളിലോട്ടാണെന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് ക്യൂ ത്രീ മുകളിലോട്ട് വരച്ചിരിക്കുന്നത് അസ്യൂം ചെയ്തെയാണ്. ക്യൂ വണ്ണും ക്യൂ ടുവും ടോർക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഡയറക്ഷനിൽ തന്നെയാണ് സ്മോൾ ക്യൂ വണ്ണും സ്മോൾ ക്യൂ ടുവിൻ്റെ ഡയറക്ഷൻ വരച്ചിരിക്കുന്നത്, ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ്, ഈ ഒരു സെക്ഷൻ എടുത്താൽ ഇവിടെ ഈ ഒരു ജംഗ്ഷൻ, അതായത് ഫ്ലൂയിഡ് ഫ്ലോയുടെ കേസിലും അല്ലാതെ നമ്മൾ ഇലക്ട്രിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ടൊക്കെ മെഷർ ചെയ്യുന്ന ആ ഒരു പോയിന്റിലും, ഒരു ജംഗ്ഷനിൽ വന്നു ചേരുന്നതും
അതിൽ നിന്ന് പോകുന്നതും, അതാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോയിൽ നിങ്ങൾ വന്ന് ചേരുന്ന വെലോസിറ്റി. ഓക്കെ, ഈസ് ഈക്വൽ ടു ഈ പോയിന്റിൽ നിന്ന് വരുന്നത്, കമ്മിങ് ടു ദി ജംഗ്ഷനും കമ്മിങ് ഔട്ട് ഓഫ് ജംഗ്ഷനും ഇക്വേറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് ഈ ഒരു ജംഗ്ഷൻ കൺസിഡർ ചെയ്താൽ ക്യൂ വൺ എന്ന് പറയുന്ന ഇതിലോട്ട് വരുന്നതാണ്. സോ ക്യൂ വൺ ഇതിലോട്ട് വരുന്നതാണ്, ക്യൂ ത്രീ അപ്പേഴ്സ് ആണ്, ക്യൂ ത്രീ ഈ ജംഗ്ഷനിലോട്ട് വരുന്നതാണ്. സോ ക്യൂ വൺ പ്ലസ് ക്യൂ ത്രീ ഈക്വൽ ടു ക്യൂ ടു എന്ന് പറയുന്ന ഇവിടുന്ന് പോകുന്നതാണ്. ഓക്കെ, ഇതിലോട്ട് വരുന്നത് ക്യൂ ത്രീയും ക്യൂ വണ്ണും, ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്നത് ക്യൂ ടു. അങ്ങനെയാണ് ഈ ഷിയർ ഫ്ലോ എഴുതുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്നാണ് ക്യൂ വൺ പ്ലസ് ക്യൂ ത്രീ ഈസ് ഈക്വൽ ടു ക്യൂ ടു, ഇതിൽ നിന്നാണ് ക്യൂ ത്രീ ഈസ് ഈക്വൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ. ഓക്കെ, ക്യൂ ത്രീ ഈസ് ഈക്വൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് എഴുതുന്നത് അങ്ങനെയാണ്. ഒരു ജംഗ്ഷനിലേക്ക് വരുന്നത് ഒരു സൈഡിൽ എഴുതുക, ജംഗ്ഷനിൽ നിന്ന് പോകുന്നത് അടുത്ത സൈഡിൽ എഴുതുക. അങ്ങനെയാണ് ഈ ഷിയർ ഫ്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ക്യൂ ത്രീ ഈസ് ഈക്വൽ ടു ക്യൂ ടു മൈനസ് ക്യൂ വൺ. ഓക്കെ, അടുത്തതായിട്ട് സെൽ വൺ കൺസിഡർ ചെയ്യുക. ടി വൺ എന്ന് പറയുന്ന ടോർക്ക് ടേക്കൺ അപ്പ് ബൈ ദി സെൽ വൺ, ടി വൺ. എ വൺ എന്ന് പറയുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി മീഡിയൻ ലൈൻ ഓഫ് ദി സെൽ. ഓക്കെ, മീഡിയൻ ലൈൻ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് എ വൺ. സോ ടോർക്ക് ടി വൺ ഈസ് ഈക്വൽ ടു ടു ക്യൂ വൺ എ വൺ. ഓക്കെ, ലാസ്റ്റ് സെഷനിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, മോഡ്യൂൾ സിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഇക്വേഷനാണ് ടി ഈസ് ഈക്വൽ ടു ടു എ എം ഇൻറ്റു ക്യൂ. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. ടി ഈസ് ഈക്വൽ ടു ടോർക്ക് ഈസ് ഈക്വൽ ടു ടു എ എം ഇൻറ്റു ക്യൂ. എം എന്ന് പറയുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി മീഡിയൻ ലൈൻ, ക്യൂ എന്ന് പറയുന്ന ഷിയർ ഫ്ലോ. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ടി വൺ ഈസ് ഈക്വൽ ടു ടു ക്യൂ വൺ ഇൻറ്റു എ വൺ. ഓക്കെ, അതാണ് നമ്മുടെ ടോർക്ക് ടേക്കൺ അപ്പ് ബൈ ദി സെൽ വൺ. സിമിലർലി സെൽ ടുവിൻ്റെയും ടി ടു ഈസ് ഈക്വൽ ടു ടു ക്യൂ ടു എ ടു. ക്യൂ ടു എന്ന് പറഞ്ഞ ഷിയർ ഫ്ലോ ഇൻ സെൽ ടു, എ ടു എന്ന് പറഞ്ഞ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി മീഡിയൻ ലൈൻ, ടി ടു എന്ന് പറഞ്ഞ ടോർക്ക് ടേക്കൺ അപ്പ് ബൈ ദി സെൽ ടു. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടോർക്ക് ടി ആണ്, ആ ടി ആണ് ഡിവൈഡ് ചെയ്തിട്ട് ടി വൺ പ്ലസ് ടി ടു എന്ന് വരുന്നത്. ഓക്കെ, ഓരോ സെക്ഷനും എടുക്കുന്നത് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു ടി അപ്ലൈ ടോർക്ക്. സോ ടി ഈസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി, ടി ഈസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ടു ക്യൂ വൺ എ വൺ പ്ലസ് ടു ക്യൂ ടു എ ടു. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ടോർക്ക് അപ്ലൈ ചെയ്ത ടോർക്ക് ഇതിന് ഈക്വൽ ആയിരിക്കും, ടി ഈസ് ഈക്വൽ ടു ടി വൺ പ്ലസ് ടി ടു. ഇതാണ് ടോർക്ക്. ഇനി നെക്സ്റ്റ് കൺസിഡർ ദി കേസ്, ഈ ഒരു സെൽ രണ്ട് സെല്ല് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു എൻറ്റയർ സെക്ഷന് ഒറ്റ ഒരു ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, ടോട്ടലി തീറ്റ എന്ന് പറയുന്ന എൻറ്റയർ ബീമിനും തീറ്റ എന്ന് പറയുന്നത് ടേക്കണസ് എ യൂണിറ്റ് ക്വാണ്ടിറ്റി, അതായത് യൂണിറ്റ് എല്ലാം മൊത്തത്തിൽ ഒരെണ്ണം ഒരു തീറ്റ ഉണ്ടാകത്തുള്ളൂ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ഫോർ ദി എൻറ്റയർ ബീം. ഇതാണ് കൺസിഡർ ദി റൊട്ടേഷൻ ഓഫ് ദി എൻറ്റയർ സെക്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ്, ഒറ്റ യൂണിറ്റ് ആയിട്ട് എടുത്തിട്ടാണ് പറയുന്നത്. സോ തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്. സോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു ജി തീറ്റ എ വൺ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ബൈ ടി. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടു എ എം ജി ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ബൈ ടി. ഇതിൽ നിന്നാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ടു ജി തീറ്റ എ വൺ, ടു ജി തീറ്റ എ വൺ ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി എസ് ബൈ ടി. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് ഏരിയ, എ വൺ സെല്ലിൻ്റെ കേസിലുള്ള തീറ്റയുടെ വാല്യൂ, അല്ലെങ്കിൽ തീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. സോ ടു ജി തീറ്റ എ വൺ ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഡി എസ് ബൈ ടി. സിമിലർലി സെൽ വണ്ണിൻ്റെത്, സെൽ വണ്ണിൻ്റെ കേസ് വരുമ്പോൾ ഈ ഒരു സെല്ല് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ക്യൂ വണ്ണും ഫ്ലോ ചെയ്യുന്നുണ്ട്, ക്യൂ ത്രീ അപ്പേർഡായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യൂ വണ്ണും ക്യൂ ത്രീയും ഉണ്ട്. സോ ഫസ്റ്റ് ടു ജി തീറ്റ എ വൺ, ഇവിടെ സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഡി എസ് ബൈ ടി എന്ന് പറഞ്ഞാൽ ഞാൻ
അന്നേരം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഡിഫറൻറ്റ് സെക്ഷൻ, ഒന്നോ രണ്ടോ സെക്ഷൻ വരുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, അതിനാണ് ഈ സൈക്ലിക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. സോ ആദ്യത്തെ സെഷൻ്റെ എസ് വൺ, ഓക്കെ, ഇതിൻ്റെ ലെങ്ത്, മീഡിയം ലൈൻ്റെ ലെങ്ത് എസ് വൺ ഇൻറ്റു ക്യൂ വൺ ബൈ ടി വൺ, മൈനസ് വരാൻ കാര്യം അതാണ് ഇവിടെ പറഞ്ഞത്, ക്യൂ വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ക്യൂ ത്രീ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ക്യൂ വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ക്യൂ ത്രീ ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൈനസ് എസ് ത്രീ ക്യൂ ത്രീ ബൈ ടി ത്രീ. ഓക്കെ, ഇത് നാലാമത്തെ ഇക്വേഷൻ. സിമിലർലി ഫോർ സെൽ ടു ആൻഡ് സെക്ഷൻ ഇ ബി, ഈ ഒരു സെക്ഷൻ ടുവും ഈ സെക്ഷൻ ടുവിനകത്ത് തന്നെ ക്യൂ ത്രീയും വരുന്നുണ്ട്. ഓക്കെ, ക്യൂ ത്രീയും വരും ക്യൂ ടുവും വരും സെൽ ടുവിൻ്റെ കേസ്. ഓക്കെ, അതുകൊണ്ടാണ് ടു ജി തീറ്റ എ ടു ഈസ് ഈക്വൽ ടു എസ് ടു ക്യൂ ടു ബൈ ടി ടു എന്ന് പറയുന്നത് സൈക്ലിക് ഇൻ്റഗ്രലാണെന്ന് പറഞ്ഞു. രണ്ട് ഒന്നിൽ കൂടുതൽ സെക്ഷൻ വരുവാണെങ്കിൽ അതിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും എസ്സും ക്യൂവും ടിയും എടുക്കണം. അന്നേരം സെൽ ടു വന്നുകൊണ്ടാണ്, സെൽ ടു കൺസിഡർ ചെയ്തുകൊണ്ടാണ് എസ് ടു ക്യൂ ടു ബൈ ടി ടു പ്ലസ് വരാൻ കാര്യം. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ക്യൂ ടുവും ക്യൂ ത്രീയും ഒരേ ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ടാണ് പ്ലസ് എസ് ത്രീ ക്യൂ ത്രീ ബൈ ടി ത്രീ എന്ന് വന്നത്. ഓക്കെ, ഓൾറെഡി എന്താ നമുക്ക് നാല് ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ, സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ത്രീ, ത്രീ എന്ന് പറഞ്ഞ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ ഫോർ, ദിസ് ഇക്വേഷൻ ഫൈവ്, ദിസ് ഇക്വേഷൻ. സോ നാല് ഇക്വേഷൻസ് ഉണ്ട്, നാല് അൺനോൺസും ഉണ്ട്. അൺനോൺസ് എന്ന് പറഞ്ഞാൽ ക്യൂ വൺ ഒരു അൺനോൺ ആണ്, ക്യൂ ടു ക്യൂ ത്രീ ആൻഡ് ജി തീറ്റ. നാല് അൺനോൺസും ഉണ്ട്, നാല് ഇക്വേഷൻസും ഉണ്ട്, സൈമിൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്താൽ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ജി തീറ്റയുടെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ടോർഷൻ ഓഫ് മൾട്ടിപ്പിളി കണക്റ്റഡ് സെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. താങ്ക് യു.